ഇപ്പോൾ സംഗീതവും നൃത്തവും ഒക്കെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്, യൂത്ത് ഫെസ്റ്റിവലിലും ഒക്കെ പങ്കെടുത്ത് അങ്ങനെ ഒരു ഒരു ശീലവും പാരമ്പര്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും എപ്പോഴൊക്കെ ഞാൻ അപ്പുവിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ടപ്പോഴോ വായിച്ചപ്പോഴോ അഭിനയം ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടോ ഫോക്കസ്ഡ് ആയിട്ടോ എടുത്തിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാര്യം അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാറില്ല. സ്കൂളിലാണെങ്കിലും ഇപ്പം എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചാലും അറിയും, എന്തിനാണെങ്കിലും ഞാൻ യെസ് പറയും. പിന്നെ അത് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ഐ എം റെഡി ടു ഡു ഇറ്റ്. അപ്പോൾ സിനിമയിലും അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. കാരണം സിനിമ ഞാൻ സീരിയസ് ആയി എടുക്കാഞ്ഞത് ഇസ് ബിക്കോസ് ഐ തോട്ട് ഐ വുഡ് നെവർ റീച്ച് ദെയർ. എന്നെ എനിക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറത്തൊരു സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. ബിക്കോസ് അതുകൊണ്ട് ഞാൻ അത് ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ടി വിയിലൊക്കെ കാണുമ്പോൾ എക്സൈറ്റഡ് ആവും, പിന്നെ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അന്നത്തെ ദിവസം ഞാൻ വേറെ ഒന്നും കഴിക്കില്ല. എക്സൈറ്റഡ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചത് ആ ഒരു ലെവലിലേക്കൊന്നും എന്നെ കൊണ്ട് എത്താൻ പറ്റില്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ ബാക്ക്ഗ്രൗണ്ട്, ബിക്കോസ് പിന്നെ അതിൻ്റെ പോസിബിലിറ്റീസ് ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് സീരിയസ് ആക്കി എടുക്കാഞ്ഞത്. അപ്പം ഈ വന്നതിന് ശേഷം പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. പിന്നെ ഇനി ഓരോ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹമായി. അപ്പോൾ അതുവരെയുള്ളൊരു അവസ്ഥ അതായിരുന്നു.